ഡിയർ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ആപ്ലിക്കേഷൻ ഷെയറിറ്റ്. അത് നിങ്ങൾ എല്ലാവരും ഉപയോഗിക്കാറുള്ള ഒരു ആപ്ലിക്കേഷനാണ്. സാധാരണ നിങ്ങൾ എന്തിനാണ് ആ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാറുള്ളത്? ആ ആപ്ലിക്കേഷൻ സാധാരണ ഉപയോഗിക്കുന്നത് ഫയൽ ട്രാൻസാക്ഷൻ ചെയ്യാൻ മാത്രമാണ്. എന്നാൽ ആ ഫയൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ഹാങ്ങായി കിടക്കുന്ന മെമ്മറി എങ്ങനെ ഫ്രീ ആക്കിയെടുക്കാം എന്നാണ് ഞാൻ കാണിക്കുന്നത്. ഷെയറിറ്റ് ഓൺ ചെയ്യുമ്പോൾ ഹോം, വീഡിയോസ്, മ്യൂസിക്, പിക്ചേഴ്സ് എന്നിവയ്ക്ക് ശേഷം അതേഴ്സ് എന്നൊരു ഓപ്ഷൻ കാണാം താഴെയായി. ആ അതേഴ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഫോണിൻ്റെ സ്റ്റോറേജ് സ്കാനിങ് ആവുകയും സ്കാൻ ചെയ്യാൻ കുറച്ച് നേരം നാം വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. സ്കാൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് ജങ്ക് ഫയലും ഡ്യൂപ്ലിക്കേറ്റ് ഫയൽ മുതലായവ സെർച്ച് ചെയ്യുന്നതാണ്. കുറച്ച് നേരം നാം കാത്തിരിക്കേണ്ടതാണ്. ഈ ഷെയറിറ്റിൻ്റെ ഒരു പ്രത്യേകതയാണ്, പലർക്കും അറിയാം ഇങ്ങനെ ഉണ്ടെന്ന്, പക്ഷേ അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. അങ്ങനെ സ്കാൻ ചെയ്തതിന് ശേഷം ക്ലീൻ ജങ്ക് എന്നൊരു ഓപ്ഷൻ വരും. ഇപ്പോൾ എൻ്റെ ഫോണിൽ 1.15 ജങ്ക് ഫയൽ ക്ലീൻ ആണ്. അങ്ങനെ ക്ലീൻ ഓപ്ഷൻ ചെയ്യുമ്പോഴത്തേക്ക് ഫുള്ള് സ്കാൻ ആവുകയും അങ്ങനെ ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ളവ, ഈ ക്യാച്ച് ഫയൽ, സിസ്റ്റം ക്യാച്ച് ഇങ്ങനെയൊക്കെയുള്ള ഫയലുകൾ നമുക്ക് ആവശ്യമില്ലാത്തതാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആവശ്യമില്ലാത്ത ഈ ക്ലീൻ നൗ കൊടുക്കുമ്പോഴത്തേക്ക് ഇതിനകത്തുള്ള മുഴുവൻ ഫയലുകളും അനാവശ്യ ഫയലുകളും ക്ലീൻ ആവുകയും നമ്മുടെ ഫോൺ മെമ്മറി ബൂസ്റ്റ് ആവുകയും ചെയ്യും. ഇപ്പോൾ അങ്ങനെ എൻ്റെ ഫോണിൽ 12.4 MB ക്ലീൻ ആയിരിക്കുകയാണ് ഇൻറ്റേണൽ മെമ്മറി. പിന്നെ അടുത്തൊരു ഓപ്ഷനാണ് സ്പേസ് അനലൈസർ. അങ്ങനെ ആ അനലൈസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഫോണിലെ ഫുള്ള് ഫയലും സ്കാൻ ചെയ്യും. സ്കാൻ ചെയ്യുമ്പോൾ ബിഗ് ഫയൽസ്, സ്ക്രീൻഷോട്ട്സ്, ഡ്യൂപ്ലിക്കേറ്റ് ഫോട്ടോസ്, ഡ്യൂപ്ലിക്കേറ്റ് മ്യൂസിക്, ഡ്യൂപ്ലിക്കേറ്റ് വീഡിയോസ്, APK പാക്കേജ്, ആൾ ആപ്സ് മൊത്തം സ്കാൻ ചെയ്യുമ്പോഴത്തേക്ക് മുഴുവൻ ഫയലുകളും സ്കാൻ ചെയ്യും. അപ്പം നമ്മുടെ ഫോണിൽ ഡ്യൂപ്ലിക്കേറ്റായിട്ടുള്ള ഫോട്ടോകൾ, ഡ്യൂപ്ലിക്കേറ്റ് ഉള്ള വീഡിയോകൾ, ഒന്നിലധികം വീഡിയോ, ഒന്നിലധികം ഫോട്ടോ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് കാണിക്കും. ഇപ്പോൾ എൻ്റെ ഫയലിൽ 120.8 MB ഡ്യൂപ്ലിക്കേറ്റ് വീഡിയോയും 1.5 MB ഡ്യൂപ്ലിക്കേറ്റ് ഫോട്ടോയും അതിനൊക്കെ തന്നെ കിടപ്പുണ്ട്. ഇപ്പം വീഡിയോ ഒന്നും ഓഡിയോ ഒന്നും ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടില്ല. ഇപ്പം ഞാൻ അത് ക്ലീൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് വീഡിയോസ് അതിൻ്റെ വ്യൂ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോഴത്തേക്ക് അതിനകത്ത് കാണിക്കും ഒന്നിലധികം ഉള്ളത്. അപ്പോൾ നമ്മളിതിനകത്ത് ഇപ്പം ഇതിനകത്ത് ഒരു വീഡിയോ തന്നെ നാല് വീഡിയോളം കാണിക്കുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ ഒന്ന് നിർത്തിയിട്ട് ബാക്കി 3 ഡിലീറ്റ് ചെയ്ത് കളയുക. അതുകൊണ്ടൊക്കെ തന്നെ 3 എണ്ണമുള്ളിൽ 2. അപ്പോൾ അങ്ങനെ ഡിലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ഫോൺ മെമ്മറിയും ഹാർഡ് ഡിസ്കും ഇൻറ്റേണൽ മെമ്മറിയും എല്ലാം ഫ്രീ ആയി കിട്ടും. ഈ അറിവ് ഫിയർ അറിവായിട്ടുള്ളവർ സപ്പോർട്ട് ചെയ്യുക. ഇത് ബാക്ക് ചെയ്യുമ്പോഴത്തേക്ക് പലർക്കും അറിയാമെന്നേ ആയിരിക്കാം, എന്നാൽ അറിയാമയ്യാത്ത സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ ആപ്പ് ഇവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇത് എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ്.